Dr. APJ Abdul Kalam. Awal Pakir Jainulabdin Abdul Kalam. Prashastanaya Missile Sankedika Vidya Vidaktanum, Engineerum, Rashtra Tandrajnanum Ayirunnu. Tamil Nadile Rameshwarathu oru Sadharana Muslim Kudumbathil Jainulabdindeyum Ashiyammayudeyum Ilaya Maganayi 1931 October 15-ന് Adeham Jenichu. Shevard School Ayirunnu Prathamika Vidyabhyasam. ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു അദ്ദേഹം. പഠനത്തിന് വേണ്ടി മണിക്കൂറുകൾ അദ്ദേഹം ചിലവഴിക്കാറുണ്ടായിരുന്നു. തിരുച്ചിറപ്പള്ളി സെൻറ്റ് ജോസഫ് കോളേജിൽ ഉപരിപഠനത്തിന് ചേർന്നു. ഭൗതികശാസ്ത്രത്തിൽ ബിരുദം നേടി. ബാല്യത്തിൽ ന്യൂസ് പേപ്പർ ബോയിയായി ജോലി നോക്കിയിരുന്നു. പഠനത്തിനുള്ള വക കണ്ടെത്തിയത് അങ്ങനെയായിരുന്നു. ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെയും ബാലിസ്റ്റിക് മിസൈലിൻ്റെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും അദ്ദേഹം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. പൊക്രാൻ അണുവായുധ പരീക്ഷണത്തിന് പിന്നിൽ സാങ്കേതികമായും ഭരണപരമായും ഡോക്ടർ കലാം സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. അഗ്നി, പൃഥ്വി എന്നീ ഇന്ത്യൻ നിർമ്മിത മിസൈലുകളുടെ ശില്പിയാണ് അദ്ദേഹം. അദ്ദേഹം തൻ്റെ ജനകീയ നയങ്ങളാൽ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന പേരിൽ പ്രശസ്തനായി. 2002-2007 കാലയളവിനുള്ളിലാണ് ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായി അദ്ദേഹം സ്ഥാനത്തിരുന്നത്. 2007 ജൂലൈ 25-നാണ് സ്ഥാനം ഒഴിഞ്ഞത്. അതിനുശേഷം അധ്യാപനം, എഴുത്ത്, പ്രഭാഷണം, പൊതുജന സേവനം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വൈസ് ചാൻസലറായിരുന്നു. 2020-ൽ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും ഇന്ത്യ 2020 എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം ഒരു സാങ്കേതിക വിദ്യാ വിദഗ്ധൻ മാത്രമായിരുന്നില്ല, മറിച്ച് രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള രാഷ്ട്ര തന്ത്രജ്ഞൻ കൂടിയായിരുന്നു. വിവിധ വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്നവയാണ്. അഴിമതി വിരുദ്ധ ഇന്ത്യ സൃഷ്ടിക്കുവാനായി യുവജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു ദൗത്യവും അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. ഡോക്ടർ കലാം നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇന്ത്യ 2020, അഗ്നിചിറകുകൾ, ജ്വലിച്ച മനസ്സുകൾ എന്നിവ അവയിൽ ചിലതാണ്. 30-ഓളം സർവകലാശാലകളിൽ നിന്ന് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഭാരത സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകിയും ആദരിച്ചിട്ടുണ്ട്. 1981-ൽ പത്മഭൂഷൺ, 1990-ൽ പത്മവിഭൂഷൺ, 1997-ൽ ഭാരതരത്നം എന്നീ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2015 ജൂലൈ 27-ന് 84-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. മേഘാലയ ഷില്ലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ വാസയോഗ്യമായ ഗ്രഹങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനിടെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് അഗ്നിച്ചിറകുകൾ. എൻ്റെ മരണ ദിവസം നിങ്ങൾ അവധി പ്രഖ്യാപിക്കരുത്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കൂടി ജോലി ചെയ്യുവിൻ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ അദ്ദേഹം സ്ഥാപിച്ച പുര എന്ന ട്രസ്റ്റിന് നൽകുകയായിരുന്നു. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല എന്ന കലാമിൻ്റെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.